ഗുഡ് മോർണിംഗ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. മോർണിംഗ് വൈബ്സ് ഇന്ന് ഒരു വളരെ സംഗീതാത്മകമായിട്ടുള്ള ഒരു അതിഥിയെ, വളരെ ഒരു സംഗീതജ്ഞയാണ് നമ്മൾ ഇന്ന് രാവിലെ പരിചയപ്പെടുത്താൻ ആവശ്യമൊന്നുമില്ല. പക്ഷേ എങ്കിൽ പോലും നിങ്ങളുടെ മുന്നിലേക്ക് അവരുടെ വർത്തമാനം കേട്ട് വരാൻ പോകുന്നത് ഒരു സംഗീതജ്ഞയാണ്. ഈ പറഞ്ഞ എന്താ പറയാ, ചില പാട്ടുകള് ആരാണിത് പാടിയതെന്ന് പലപ്പോഴും നമ്മൾ ആലോചിച്ചിട്ടുണ്ടാവും. പക്ഷേ അത്രമാത്രം പരിചയമാണോന്നുള്ള സംശയം പലപ്പോഴും രേഖപ്പെടുത്തിയിട്ട്, പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. പക്ഷെ ഒരു സമയത്ത് അങ്ങനെ ഉണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. അതെനിക്ക് തോന്നുന്നു അവർ തന്നെ സമ്മതിക്കുകയും ചെയ്യും. ഞാൻ നേരെ പോവാം. ചെമ്പാവൻ പുന്നലിൻ ചോറോ, പിന്നെ ഹാലാകെ മാറുന്നേ, ഇതൊക്കെ ആരാ പാടിയതേ? പുഷ്പവതി ചേച്ചിയാണ്. പുഷ്പവതി ചേച്ചി, സന്തോഷം. നമസ്കാരം. ഞാൻ ആ ഇൻട്രോയിൽ പറഞ്ഞതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, പ്രശ്നമില്ല. കാരണം നമ്മള് വന്ന വഴിയിൽ അങ്ങനെ ആയിരുന്നല്ലോ, തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ മറികടന്ന് സ്വന്തം പാട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടും അത് പാടിക്കൊണ്ടും ഒക്കെയാണ്. അപ്പൊ അത് പറഞ്ഞ സത്യമാണ്, കുഴപ്പമില്ല. ഇപ്പൊ സംഗീത നാടക അക്കാദമിയിൽ ഉപാധ്യക്ഷയാണ് അല്ലേ? അതെ. എങ്ങനെ പോകുന്നു ഈ പുതിയ ദൗത്യമൊക്കെ? പുതിയ ദൗത്യം അവിടെ നന്നായിട്ട് പണികൾ നടക്കുന്നുണ്ട്. നമുക്ക് ഓവറോൾ എന്താ പറയാ, പല കാര്യങ്ങളും നമുക്ക് സജഷൻ പറയാം, അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ നമുക്ക് നമ്മുടെ സെക്രട്ടറി വളരെ എന്താ പറയാ, അതിനോട് വളരെ യോജിക്കുന്ന രീതിയിൽ ഇപ്പൊ മുന്നോട്ട് പോകുന്നുണ്ട്. പാലക്കാട് ചെമ്പൈ കോളേജിലാണ് മ്യൂസിക് പഠിച്ചത്. അതെ അതെ അതെ. കാലഘട്ടം ഞാൻ 2000 എന്റെ ഗാന പ്രവീണ കഴിഞ്ഞു, പോസ്റ്റ് ഡിപ്ലോമ. അത് 7 ഒരു കോഴ്സായിരുന്നു. ഡിപ്ലോമയും പോസ്റ്റ് ഡിപ്ലോമയും കൂടെ ഒരു 7 ഉണ്ടായിരുന്നു. അത് 2000 മാർച്ചിലാണ് കഴിഞ്ഞത്. 2000 മാർച്ചിൽ കഴിഞ്ഞു. ആദ്യം ആയിട്ട് ഒരു പ്ലേബാക്ക് സിംഗർ എന്നുള്ള ലേബിൾ കിട്ടുന്നത് നമ്മൾ എന്ന് പറഞ്ഞ സിനിമയിലല്ലേ? മറ്റേ കാത്ത് കാത്ത് ഞാൻ പാടല്ല ചേച്ചി, പാടുന്നുണ്ട്, പാടുപെടും. ഈ കാത്ത് കാത്തിന് മഴ എത്തും, അത് എങ്ങനെയാ അതിന്റെ ഇടയ്ക്ക് ബ്രേക്ക് എങ്ങനെയായിരുന്നു? ആ, ഞാൻ ട്രാക്ക് പാടാൻ പോയി. അപ്പൊ ഈ പാട്ട് ഞാൻ ഫുൾ എന്റെ വോയിസിലാണ് എടുത്തിട്ടുള്ളത് ട്രാക്ക്. പിന്നീട് സിനിമ ഇറങ്ങിയപ്പോ എന്റെ വോയിസ് അതിലുണ്ട്. അറിഞ്ഞില്ലേ? ഞാൻ അറിഞ്ഞില്ല, എന്നോട് പറഞ്ഞില്ല, ആരും പറഞ്ഞില്ല. അത് ഞാനൊരു ബസ്സിൽ ഇങ്ങനെ കേച്ചേരി ബസ് കയറിയപ്പോ ബസ്സിൽ പാട്ട് കേൾക്കാം, അപ്പോഴാണ് ഞാൻ പറഞ്ഞത് അത് ഞാനാണല്ലോ. അങ്ങനെ ഞാനൊരു പിന്നണി കായിക ഇത് അവിടെ വെച്ചിട്ടാണ് അറിഞ്ഞ, ബസ്സിൽ വെച്ചിട്ട്. പ്രതിഫലം അതൊന്നും എന്താ പറയാ, അന്നത്തെ കാലത്ത് അതൊരു വിഷയമേ അല്ല. എന്നുവെച്ചാല് ട്രാക്ക് പാടി വാങ്ങിച്ച പൈസ ഇത്ര തന്നെയാണ് മാത്രമാണ്. അല്ലെങ്കിൽ ഇപ്പൊ സിനിമയിൽ പാടി ഇവിടുത്തെ ഗായകന്മാർക്ക് എന്തുമാത്രം പ്രതിഫലം കിട്ടുന്നുണ്ട് എന്നുള്ള ഒരു ചോദ്യമാണ്. പിന്നെ അല്ല, നമ്മള് ഇവിടുത്തെ പിന്നണി ഗായകര് സത്യം പറഞ്ഞാൽ ജീവിക്കുന്നത് സിനിമയിൽ പാടി കിട്ടുന്ന വരുമാനം കൊണ്ടല്ല. അവര് സ്റ്റേജ് പ്രോഗ്രാംസ് നിറയെ ചെയ്തിട്ടാണ്. ഞാനടക്കമുള്ള ആളുകളൊക്കെ നല്ലോണം പോലെ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റേജ് പ്രോഗ്രാം കിട്ടി ചെയ്തിട്ടാണ്. ഈ സ്റ്റേജ് പ്രോഗ്രാം ലൈവ് പെർഫോം ചെയ്യുന്നതിന്റെ ഒരു വൈബ് എന്താ? വൈബ് തീർച്ചയായിട്ടും നമുക്ക് ഓൺ ദി സ്പോട്ടിൽ ജനങ്ങളുമായിട്ട് സംവദിക്കുകയും എന്നെ സംബന്ധിച്ച് എനിക്ക് കൂടുതലും ഞാൻ എന്റെ കൺസേർട്ടുകളിൽ എന്റെ സ്വന്തം പാട്ടുകളാണ് പാടാറ്. ഞാൻ കമ്പോസ് ചെയ്ത് ഞാൻ എന്റെ അന്വേഷണത്തിൽ ഞാൻ കണ്ടെത്തിയിട്ടുള്ള പല ദർശനങ്ങളും എല്ലാം കൂടി ഉൾച്ചേർന്നിട്ടുള്ള, ഇപ്പോ ഉദാഹരണത്തിന് പിന്നെ മാധവിക്കുട്ടിയുടെ പ്രണയാതുരമായിട്ടുള്ള കവിതകള് കമ്പോസ് ചെയ്ത്, അവര് കഥകളിൽ എഴുതിയിട്ടുള്ള വരികളിൽ ചില ഭാഗങ്ങളിലൊക്കെ എടുത്തിട്ട് കമ്പോസ് ചെയ്ത് പിന്നെ ഗസൽ ഉണ്ടാക്കുക. ഇതുപോലെ നാരായണ ഗുരുവിന്റെ ആത്മോപദേശം ചതകം പോലുള്ള പിന്നെ അദ്ദേഹത്തിന്റെ പല കൃതികളും കമ്പോസ് ചെയ്യുക. പൊയ്കയിൽ അപ്പച്ചനെ കണ്ടെടുത്തുക, അദ്ദേഹത്തിന്റെ വരികള് കമ്പോസ് ചെയ്ത് പാടുക. ഖുറാന്റെ സാറ് സംഗ്രഹം കമ്പോസ് ചെയ്ത് പാടുക. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വളരെ ചരിത്രപരമായിട്ടുള്ള, സാമൂഹികമായിട്ട് വളരെ പ്രാധാന്യമുള്ള പാട്ടുകളൊക്കെ സ്വന്തമായിട്ട് കമ്പോസ് ചെയ്യുന്നു, പാടുന്നു. അപ്പൊ അതിനാണ് ഭയങ്കര റെലവൻസ് ഉള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ അതിന്റെ മെസ്സേജസുകൾ, പിന്നെ കബീർ ദാസിന്റെ ദോഹകളുടെ മലയാളം ട്രാൻസ്ലേഷൻ ഒക്കെ വളരെ ദർശനപരമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ ഇങ്ങനെ കമ്പോസ് ചെയ്യുന്നു, പാടുന്നു. അപ്പം ആളുകളായിട്ട് ഇങ്ങനെ ഇന്ററാക്ട് ചെയ്തിട്ടാണ്. അപ്പൊ അതിനൊരു ഒരു വെളി ആളുകൾക്ക് ഒരു വെളിച്ചം കൊടുക്കാനുണ്ട്, ആ പാട്ടുകൾക്കൊക്കെ ഒരു ദർശനമുണ്ട്. അതുകൊണ്ട് എനിക്ക് പലപ്പോഴും കൂടുതല് സ്റ്റേജ് പ്രോഗ്രാംസ് ഈയിടെയായിട്ടൊക്കെ നിറ കിട്ടാറുണ്ട്. അത് സർക്കാര് അത്തരത്തില് എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇപ്പൊ ചേച്ചി പാടിയ പാട്ടുകൾ അത് ഒരുപാടെണ്ണം എന്നൊന്നും ഞാൻ പറയാൻ പറ്റില്ല, പക്ഷേ പാടിയ പാട്ടുകൾ വല്ലാതെ ശ്രദ്ധിക്കപ്പെട്ട പാട്ടുകളാണ് മിക്കതും. അത് സിനിമാ പാട്ടുകളല്ലേ, സിനിമാ പാട്ടിലേക്കാണ് പോകുന്നത്. വളരെ പിന്നെ പോപ്പുലർ ആയിട്ടുള്ള ഒരു മീഡിയയാണ്, എല്ലാവർക്കും എത്തുന്ന ഒരു മീഡിയ ആയതുകൊണ്ടാണ്. പക്ഷേ
ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു സമാന്തര സംഗീതം എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോ അത് എല്ലാവരിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ക്രെഡിറ്റ് ഉള്ള ഒരു കാര്യം. ഉറപ്പായിട്ടാണ്. പ്രത്യേകിച്ചും ഈ സോഷ്യൽ മീഡിയയിൽ ചേച്ചി പങ്കുവെക്കുന്ന പാട്ടുകളൊക്കെ ഒരുപാട് വല്ലാതെ എന്താ പറയാ, നമുക്കിങ്ങനെ ആസ്വദിക്കുന്നതിനൊപ്പം അതിലൊരു പൊളിറ്റിക്സ് ഉണ്ട്, അതിലൊരു സന്ദേശമുണ്ട്, അതിലൊരു പ്രതിരോധമുണ്ട്. അപ്പൊ അതൊക്കെ വല്ലാണ്ട് എന്താ പറയാ മനസ്സിൽ കൊള്ളുന്ന കുറെ പാട്ടുകൾ ചേച്ചി ആകുന്നുണ്ട്. ഞാൻ പക്ഷേ അതിനു മുമ്പ് ഈ പറഞ്ഞ പോലെ ഒരു പൊതുമാധ്യമം ആയതുകൊണ്ടും വളരെ എല്ലാവർക്കും ഈസിലി പോപ്പുലർ ആയതുകൊണ്ടും പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ചേച്ചി സൗണ്ട് ഒന്ന് ഇപ്പൊ സംസാരിക്കുന്ന പാട്ടിന്റെ സൗണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഞാൻ എനിക്ക് ആ പാട്ടൊന്ന് പാടിത്തരൂ. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ചെമ്പാമ്പി ഒന്നും ചോർക്കല്ലേ? അതെ, തീർച്ചയായിട്ടും. അത് 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 വേണോ, കത്തകത്ത് വേണോ, അതോ ഇനി ഹാലാകെ മാറുന്ന വേണോ, ഏത് വേണം തുടങ്ങാൻ നല്ലത്? രാവിലെ ചോറുകൾ, മറ്റേ പിന്നെ കായംകുളം കൊച്ചുണ്ണിയിലെ നൃത്തഗീതികൾ എന്നുള്ള പാട്ടൊക്കെ അതൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു. ഈ ചെമ്പാവ് ഒന്നല്ലേ ചോറോ എന്നുള്ളത് എന്തുകൊണ്ടാണ് മലയാളികൾക്ക് ഇത്ര ഇഷ്ടമായത് അറിയാമോ? ആ പിന്നെ തീർച്ചയായിട്ടും മലയാളികൾ ഭയങ്കര ഭക്ഷണ പ്രിയരാ. അതും ഇങ്ങനെ വെറൈറ്റി ഫുഡിന്റെ നമ്മള് എന്താ പറയാ, നമ്മള് ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാല് റെസിപ്പി ഒക്കെ അല്ല എന്തൊക്കെ ഉണ്ട് മെനു ഒക്കെ തരുമല്ലോ. അപ്പൊ മെനുവില് പറയുന്ന കാര്യങ്ങള് അതുപോലെയാണ് ഈ പാട്ടിലുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും ആളുകൾക്ക് കൊതി. പിന്നെ ഫുഡ് സിനിമയായിരുന്നു, അതിന്റെ ടൈറ്റിൽ സോങ് ആയിട്ട് തന്നെ കണക്കാക്കും. അതെ അതെ അതെ. അപ്പൊ ചെമ്പാവ് പാടാം നമുക്ക് രാവിലെ തന്നെ ഭക്ഷണത്തിൽ തുടങ്ങാൻ. നേരം വിളിച്ചാൽ ചേച്ചിയെ കരുതിയതല്ല കേട്ടോ, ഞാൻ ആദ്യം വിചാരിച്ചു ഇച്ചിരി സംസാരിച്ചു കഴിയുമ്പോ ഹാർഡായിരിക്കുന്നു, ഇപ്പൊ ഭയങ്കര ലൈറ്റാ. അത് നമ്മള് ചെയ്തിട്ടുള്ള പാട്ടുകളുടെ ഒരു ഗൗരവം കൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഭയങ്കര ഗൗരവക്കാരിയാണ്, പക്ഷല്ല. അപ്പൊ ഞാൻ പാടാം. ചെമ്പാവ് പുന്നില്ലിൻ ചോറോ നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂച്ചിരിയോ തനതിന്തെന്തിന്നോ തനതിന്തെന്തിന്നോ മുളകര ചൊരുക്കിയ പരൽ മീനിൻ കറി കൂട്ടിട്ട് എരിവ് കൊണ്ടിടം കണ്ണ് തുടിച്ചവനേ തനതിന്തെന്തിന്നോ തനതിന്തെന്തിന്നോ. അതിന്റെ ഈ പറഞ്ഞല്ലേ എന്റെ ഒരു പാട്ട് അതിലെ വരികൾക്കൊപ്പം തന്നെ ഈസിലി എനിക്ക് താളം പിടിക്കാനുള്ള. അത് മാത്രല്ല, അതിൽ വേറെ കാര്യമുണ്ട്. റഫീഖ് അഹമ്മദിനെ ഇതിൽ സമ്മതിച്ചേ പറ്റുള്ളൂ, അദ്ദേഹത്തിന്റെ വരി അതല്ലേ വരി. പിന്നെ സംഗീതം അതിനെ ചേർന്ന രീതിയിൽ ഒരു സംഗീതം ഉണ്ടായി. എന്റെ ബിജുവാലെ വിളിക്കാൻ കാരണം എനിക്ക് അറിയില്ല, ഇതുപോലത്തെ ശബ്ദം വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? അതെ, അതായിരിക്കണല്ലോ. അതിലൊരു ജനകീയമായിട്ടുള്ള ശബ്ദം വേണം തോന്നിയിട്ടുണ്ടാവും, അതായിരിക്കും. ഓക്കെ, അപ്പൊ എന്താണേലും പുഷ്പവതി ചേച്ചി നമ്മോടൊപ്പം തുടരും. നമ്മൾ ഈ മോർണിംഗ് വൈബ്സിൽ കുറച്ച് വാർത്തകളും ഒക്കെ കാര്യമേ കൈകാര്യം ചെയ്യണം. അപ്പൊ അതുകൊണ്ട് തന്നെ അതിവേഗ വാർത്തകളുമായി ആര്യ അവിടെ തയ്യാറാണ്. ആര്യ, ഗുഡ് മോർണിംഗ്. നമ്മളെന്തായാലും പുഷ്പതി ചേച്ചി ഒരുപാട് വിശേഷങ്ങൾ ചോദിച്ചറിയാനുണ്ട്, അപ്പോൾ അതിലേക്ക് എത്താം. അതിനു മുമ്പ് വാർത്തകളൊന്ന് അതിവേഗത്തിൽ പോയ ശേഷം മടങ്ങി വരാം. തീർച്ചയായും എൽദോ, വാർത്തകൾ അതിവേഗം നോക്കാം. കേരളത്തിൽ സ്ഥാനാർത്ഥി ചിത്രം വ്യക്തം. LDF UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർണ്ണമായി. NDAയിൽ BDJS സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന്. ഇനി പ്രചാരണം കൊഴുക്കും. UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ ഇന്ന് തൃശൂരിൽ, രാവിലെ 10:30 റോഡ് ഷോ. കരുണാകരൻ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് പ്രചാരണം തുടങ്ങും. തൃശൂർ പിടിക്കാൻ തയ്യാറാണെന്ന് കെ മുരളീധരൻ. BJP യെ 3rd സ്ഥാനത്താക്കുകയാണ് ലക്ഷ്യം. കെ കരുണാകരനെ സംഖ്യപതാക പുതപ്പിക്കാൻ അനുവദിക്കില്ലെന്നും മുരളീധരൻ. ജയസാധ്യത മുന്നിൽ കണ്ടുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് കോൺഗ്രസ് പുറത്തിറക്കിയതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. പരമാവധി സീറ്റ് നേടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്തുകയാണ് ലക്ഷ്യം. അതുകൊണ്ടാണ് മുതിർന്ന നേതാക്കളെ മത്സരരംഗത്ത് ഇറക്കിയതെന്നും KC. തന്നിൽ വിശ്വാസമർപ്പിച്ച് വീണ്ടും മത്സരിക്കാൻ അവസരം നൽകിയതിൽ സന്തോഷമുണ്ടെന്ന് ശശി തരൂർ MP. 15 വർഷമായി തിരുവനന്തപുരത്തിനെ പ്രതിനിധീകരിക്കുന്നു. ഇത്തവണയും തിരുവനന്തപുരത്തുകാർ തന്നെ കൈവിടില്ലെന്ന് വിശ്വസിക്കുന്നുവെന്നും ശശി തരൂർ പറഞ്ഞു. വടകരയിലെ വോട്ടർമാർ തന്നെ കൈവിടില്ലെന്ന് ഷാഫി പറമ്പിൽ. പാർട്ടിയാണ് എല്ലാ പദവിയിലേക്കും പിടിച്ചുയർത്തിയത്. പാർട്ടി നൽകുന്ന ദൌത്യം നിറവേറ്റും. വ്യക്തിപരമായ കാര്യങ്ങൾക്കപ്പുറം രാജ്യം ശക്തിപ്പെടുത്തുകയാണ് പ്രധാനം.
കോൺഗ്രസിന്റെ ഓരോ സീറ്റും നിർണായകമാണെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. സ്ഥാനാർത്ഥിത്വം അപ്രതീക്ഷിതമായിരുന്നില്ല എന്ന ഹൈബി ഈഡൻ MP. കോൺഗ്രസിനെയും UDFനെയും സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്വപ്ന ടീമാണ്. രാഹുൽ ഗാന്ധി മുന്നിൽ നിന്ന് നയിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ വിജയത്തിൽ കുറഞ്ഞതൊന്നും ചിന്തിക്കുന്നില്ല എന്നും ഹൈബി ഈഡൻ. സിദ്ധാർത്ഥന്റെ മരണത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുള്ള നിരാഹാര സമരം തുടരുന്നു. യൂത്ത് കോൺഗ്രസ്, KSU, മഹിളാ കോൺഗ്രസ് നേതാക്കളുടെ നിരാഹാര സമരം 6ാം ദിവസത്തിലേക്ക്. പാകിസ്ഥാൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇന്ന്. ആസിഫ് അലി സർദാരി അടുത്ത രാഷ്ട്രപതിയാകും. 5 ജില്ലകളിൽ ചൂട് മുന്നറിയിപ്പ്. ഇന്ന് പകൽ 2 മുതൽ 4 ഡിഗ്രി വരെ ചൂട് കൂടും. പാലക്കാട്, കൊല്ലം, പത്തനംതിട്ട, തിരുവനന്തപുരം, ആലപ്പുഴ ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. വീണ്ടും സ്വാഗതം മോർണിംഗ് വൈബ്സിലേക്ക്. മോർണിംഗ് വൈബ്സ് ഇന്ന് രാവിലെ സംഗീത നാടക അക്കാദമി ഉപാധ്യക്ഷ പ്രശസ്ത സംഗീതജ്ഞ പുഷ്പവതി പൊയ്പാടത്താണ് നമ്മോടൊപ്പം ചേരുന്നത്. ചേച്ചി, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ പാട്ടിലേക്കുള്ള വരവ്, കാത്തുകാത്ത് മഴയത്ത് ആദ്യം ബസ്സിൽ പോകുമ്പോൾ കേൾക്കുന്നത്, ഇതൊക്കെയാണ് ഒരു പാട്ട് ഞങ്ങൾക്ക് പാടിത്തന്നു. ഇനി പാട്ടുകൾ തരുന്നുണ്ട്, പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ പാട്ടിലെ രാഷ്ട്രീയം പറയാൻ ഉണ്ടാവുന്ന സാഹചര്യം എന്താ? രാഷ്ട്രീയത്തിലേക്ക് കടക്കണോ? അങ്ങനത്തെ കട്ടുണ്ട്, എന്നാലും ലൈറ്റ് ആയിട്ട്. അല്ല, നമ്മള് പിന്നെ തടസ്സങ്ങള്, നമ്മുടെ മുമ്പിൽ ഒരു തടസ്സം വന്നാൽ എന്ത് ചെയ്യും? നമ്മൾ അതൊരു രാഷ്ട്രീയമാണ്, അത്രേ ഉള്ളൂ. പാട്ട് നമുക്ക് ഒരു പോരാട്ടത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രതിരോധത്തിന്റെ ഒരു സംഗീതമാണ്, അല്ലെങ്കിൽ അതിനൊരു മാർഗമാവാറുണ്ടോ? സംഗീതം ഏതരത്തിലും ഉപയോഗിക്കാം. ഇപ്പോ കൂടുതലും ഞാൻ ഉപയോഗിച്ച് കാണുന്നത് അമ്പലങ്ങളിൽ നിറയെ ഭക്തിഗാനങ്ങളാണ്. എല്ലായിടത്തും നിറയെ ഭക്തി. ഭക്തി എന്താണ് യഥാർത്ഥത്തില്? അവരവർക്ക് അവരവരോടുള്ള അന്വേഷണമാണ്. തന്റെ ഉള്ളിലാണ് ഏറ്റവും കൂടുതൽ അന്വേഷിക്കേണ്ടത്. ആ അന്വേഷണം ഇല്ലാണ്ട് വരുമ്പോ നമ്മളിങ്ങനെ പുറമേ തേടും. ഞാൻ അടക്കമുള്ള ആളുകൾ ചിലപ്പോ അങ്ങനെ ആയിരിക്കും കേട്ടോ. പക്ഷെ യഥാർത്ഥത്തിൽ അതല്ല എന്നുള്ളതാണ്. നമ്മള് 7 വർണ്ണം ഇങ്ങനെ ചേർന്ന് കഴിഞ്ഞാൽ വൈറ്റ് നിറാവുന്ന് പറയില്ലേ, അതുപോലെ തന്നെ സ്വരങ്ങളില് പല സ്വരങ്ങളും ഉണ്ട്, പ്രകൃതിയും വികൃതിയും ഉണ്ട്. അപ്പൊ വികൃതി സ്വരങ്ങളെ കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിന് ഇത്രയും സൗന്ദര്യമൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഈ പല വർണ്ണങ്ങളെ കൊണ്ടാണ് ഇത്രയും സുന്ദരമായിട്ടുള്ളത്. പക്ഷെ അതിന്റെ എല്ലാം ഏകമായിട്ടുള്ളൊരു ഇതുണ്ട്. ആ അന്വേഷണത്തിലേക്ക് മനുഷ്യൻ എത്തുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ആത്മീയമായിട്ടുള്ളൊരു സുഖം, ആ ഒരു അതെത്തുന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോ ആ അന്വേഷണം അത്ര സുഖം നിറഞ്ഞതായിരിക്കില്ലല്ലോ. അതാണ് മനുഷ്യരെപ്പോഴും ഇങ്ങനെ വർണ്ണങ്ങളിലും വൈവിധ്യങ്ങളിലും, വൈവിധ്യങ്ങളാണ് ഈ ലോകത്തെ തന്നെ സുന്ദരമാക്കുന്നത് വേറെ തരത്തിൽ അല്ലേ? ശരിയാണ്. ഈ ഇനി മറ്റൊന്ന്, ഇപ്പം എല്ലായ്പ്പോഴും ഈ കുട്ടിക്കാലമൊക്കെ കുറച്ച് യാതനകളിലേതും കഷ്ടപ്പാടുകളിലേതും ഒക്കെ ആയിരുന്നു അല്ലെ? അപ്പോ ആ സമയത്തൊക്കെ ഈ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ജീവിതം അതൊക്കെ ഏത് തരത്തിലാണ് ഓർത്തെടുക്കുക? അല്ല, അതിപ്പോ നമുക്ക് സ്വാഭാവികമായിട്ട് ആലോചിച്ച മനസ്സിലാവും. ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോ മനുഷ്യര് ആ കഷ്ടപ്പാടില്ല. ഞാനായാലും അത് വേറൊരു വ്യക്തിയായാലും ഒക്കെ അങ്ങനെ തന്നെയാണ്, കഷ്ടപ്പാടുണ്ടാവും. പക്ഷെ അതെങ്ങനെ മറികടക്കുന്നു? ആ ഇച്ഛാശക്തിയാണ്, ഇച്ഛാശക്തി. അതിനെ കുറിച്ച് പറയാൻ എനിക്കിഷ്ടം. നമുക്ക് എന്ത് തടസ്സം വന്നാലും അതിന് മറികടന്നിട്ട് വിജയിച്ചു നിൽക്കാൻ പറ്റണം. അതാണ് മനുഷ്യന്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും, എന്റെ മാത്രമൊന്നുമല്ല, ലോകത്തിൽ എത്രമാത്രം ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ അതിന് മറികടന്ന് വിജയിച്ചു നിൽക്കാൻ പറ്റണം. അതിനുള്ള ഇച്ഛാശക്തി മനുഷ്യനുണ്ടാവണം. യഥാർത്ഥത്തിൽ അതിൽ ഒരു ആത്മീയ ശക്തിയുടെ ഉണ്ടാവണം. എന്നാലേ മുന്നോട്ട് പോവാൻ വേണ്ടി നമുക്കൊരു പിടി, വീണു പോവാണ്ടിരിക്കും. വീണു പോയി കഴിഞ്ഞാൽ സ്വയം എണീക്കാനൊക്കെ ഉള്ള ഒരു ശക്തി അതുണ്ടാവണം. അതാണ് ഈ പുഷ്പവതി പൊയ്പാടത്ത് എന്ന് പറഞ്ഞാൽ കേവലം ഒരു ഒരു എന്താ പറയുക, ഒരു സിംഗർ എന്ന ലേബൽ ഒതുക്കാൻ പറ്റില്ല. കമ്പോസ് ചെയ്ത് വരികൾ എഴുതി കമ്പോസ് ചെയ്യുക, അത് അത് വിപ്ലവ ഗാനങ്ങളായിക്കോട്ടെ, അങ്ങനെ പല രീതിയിലുള്ള. ഞാൻ എന്റെ ദൈവമേ, എന്നെ വലിയ കല എന്താ പറയാ, വിപ്ലവകാരി ആകട്ടെ. ഞാൻ ഒരു പറയാം, ഞാനിപ്പോ അടുത്തൊരു പാട്ട് കമ്പോസ് ചെയ്ത് ഞാൻ മിന്നാന്ന് കനകക്കുന്നിൽ പാടിയതേ ഉള്ളൂ, സാംസ്കാരിക വകുപ്പിന്റെ പരിപാടിയിൽ. എന്താ പാട്ട് അറിയാം? കണ്ണൻ ചിരട്ട ചോറ് വെക്കണ ചെമ്പ്, കറുക കമ്പ് കറിയുണ്ടാക്കണ കമ്പ്,
പൂഴിമണൽ കൊണ്ട് മധുരമുള്ള പായസം ചെറുപ്പത്തിൽ നമ്മൾ വെച്ച് കളിച്ചില്ലേ, അത് മറക്കല്ലേ. കാതുകുത്തിയ നേരത്ത് വാലുള്ള മഞ്ഞപ്പൂ എന്റെ കാതിലിട്ടു നീ തന്നില്ലേ. കാതുകുത്തിയ നേരത്ത് വാലുള്ള മഞ്ഞപ്പൂ എന്റെ കാതിലിട്ടു നീ തന്നില്ലേ. കോൽപുളിക്കുലയിൽ നീ കല്ലെടുത്തെറിഞ്ഞിട്ട പുളിയും ഉപ്പും ഞാൻ മറന്നില്ല. ഒരു റിലീസും ഇല്ല. ഇത് കേക്കണം എന്നുണ്ടെങ്കിൽ എന്റെ പരിപാടി വെച്ച് കഴിഞ്ഞാൽ ഞാൻ പാടും. ഇതാണ് ഇപ്പൊ പഴയ പോലെ കാസറ്റ് റിലീസ് എന്ന് പറഞ്ഞിട്ട് അതൊന്നുമില്ല. എന്നെ വിളിച്ചാൽ യൂട്യൂബ് റിലീസൊന്നും ആയിട്ടില്ല. ഇത് ഞാൻ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ എത്രയോ പാട്ടുകൾ ഞാൻ യൂട്യൂബിൽ റിലീസ് ചെയ്യാത്ത എത്രയോ പാട്ടുകൾ കമ്പോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മറ്റുള്ളവർക്ക് ആസ്വദിക്കണമെങ്കിൽ എന്നെ പ്രോഗ്രാമിന് വിളിക്കണം, വിളിച്ചാൽ ഞാൻ പാടും, അത്രേ ഉള്ളൂ. ഇന്ന് ഈ ലോകത്ത് ഒരുപാട് പാട്ടുകാരുണ്ട് ഇല്ലേ, അവര് പാടുന്ന പാട്ടുകളെ കുറിച്ച് മറ്റുള്ളവർക്ക് ധാരണ ഉണ്ടാവും, ആ ഇതൊക്കെയാണ് പാടുന്നത്, അപ്പൊ ഇത് യൂട്യൂബിലൊക്കെ കാണാം. പക്ഷെ എന്റെ പാട്ട് കേൾക്കണോ? എന്റെ പ്രോഗ്രാമിന്, ആ എന്റെ പ്രോഗ്രാമിന് വിളിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പൊ പാടി പാട്ടില്ലേ, അത് ഈ വരികളൊക്കെ ഞാൻ തന്നെ, അതായത് എന്റെ ജീവിതത്തിന്റെ എന്റെ സ്വന്തം അനുഭവം അത്, സത്യം പറയാലോ. അതായത് എനിക്ക് 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എന്റെ കാത് കുത്തണത്. അന്ന് ഒരു സ്വർണ്ണ കമ്മല് ഇടാൻ കഴിയാത്തതുകൊണ്ട് ഈ ഒരു ഈർക്കിലേക്ക് ഇട്ടിട്ട് നടന്നിരുന്ന ഒരു കാലം. അപ്പോ എന്റെ ചേട്ടൻ എനിക്ക് ഈ മഞ്ഞൊക്കെ ഈ എന്താ പറയാ, നമ്മളെ ഈ നാട്ടുവഴികളിലൊക്കെ നല്ല മഞ്ഞപ്പൂവ് ഇങ്ങനെ നീളമുള്ള വാലുള്ള മഞ്ഞപ്പൂവ് അതെല്ലാം ചെവിയിൽ വെച്ച് തന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ഇതൊക്കെ എന്റെ ഇതുണ്ട്. അപ്പൊ അതുപോലെ അതിലുള്ള വേറൊരു വരി എന്താണെന്നറിയാമോ, വാലില്ല കുരങ്ങനായി മാവിന്റെ കൊമ്പത്ത് കാലും കൊളുത്തിയിട്ട് ആടിയില്ലേ നീ, പുളിവാറൻ വടി കൊണ്ട് അന്ന് അമ്മ നൽകിയ അടിയിലൻ കണ്ണും നിറഞ്ഞുവല്ലോ എന്ന്. അതായത് ഞങ്ങള് ചെറുപ്പത്തിൽ ഇങ്ങനെ കളിച്ചു വളർന്നതാണ്. ഓ മരം കയറി കളി എന്താ പറയണ്ടേ, അമ്മാതിരി എല്ലാതരം വികൃതികളും ഒക്കെ കാണിച്ചു തന്നെയാണ് നമ്മളൊക്കെ വളർന്നിട്ടുള്ളത്. മാവിന്റെ മുകളിൽ കല്ലെറിയലും പേരയ്ക്ക പുളി എല്ലാം ഇതെല്ലാം മരം കയറി പൊട്ടിക്കലും അല്ലെങ്കിൽ കല്ലെറിഞ്ഞ് പൊട്ടിക്കലും അതൊക്കെ ഉണ്ട്. അത് അനുഭവമാണ്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഞാൻ ആ വിപ്ലവകാരി എന്ന് പറയുന്നതല്ല, പക്ഷെ വിപ്ലവ ഗാനങ്ങളിൽ ഒരുപാട് ശ്രദ്ധയായിട്ടുണ്ട്. അത് വിപ്ലവ ചില സന്ദർഭങ്ങളിൽ നമ്മൾ ചില പാട്ടുകളെ കണ്ടെടുക്കണം. ഞാൻ എഴുതിയിട്ട് ഒരു വിപ്ലവനും എഴുതി ഉണ്ടാക്കിയിട്ടില്ല. അപ്പോ ഈ എന്താണ് ശബരിമല ഇഷ്യൂ വന്ന സമയത്ത് ജോഷിയുടെ ശരി എഴുതിയിട്ടുള്ള എത്രയെത്ര മതിലുകൾ തകർത്തെറിഞ്ഞ കേരളം, എത്രയെത്ര കതിരുകൾ കുവിത്തെറിഞ്ഞ കേരളം, അത് അദ്ദേഹം എഴുതിയിട്ടുള്ളതാണ്. പക്ഷെ അദ്ദേഹം അത് എഴുതിയിട്ട് ഇങ്ങനെയുള്ളൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടേ അല്ല എഴുതിയിട്ടുള്ളത്, അവിടെ ഏതോ ഒരു വായനശാലയ്ക്ക് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി എഴുതി കൊടുത്തതാ. അതൊന്ന് ഫേസ്ബുക്കിലിട്ടു. ഫേസ്ബുക്കിലിട്ട സമയത്ത് ഇത് കറക്റ്റ് ടൈമാണെന്ന് എനിക്ക് തോന്നി കണ്ടപ്പോ. എന്റെ സുഹൃത്ത് ഷാഹിനെയാണ് ആ വരികൾ എന്റെ മുമ്പിൽ എത്തിച്ചത്. കെ ഷാഹിന. അപ്പൊ ഞാൻ ആ ഇത് കൊള്ളാലോ, ഇത് ഇപ്പഴ ചെയ്യാൻ പറ്റിയൊരു പാട്ടാണ് എന്ന് കണ്ടെത്താണ്. ഉടനെ കമ്പോസ് ചെയ്തു, ഓർക്കസ്ട്രേഷൻ ചെയ്യിച്ചു, വീഡിയോ ചെയ്യിച്ചു, സോഷ്യൽ മീഡിയയിലിട്ടു, അതങ്ങ് വൈറലായി. ഇപ്പോ ഈ അടുത്ത് ആ പാട്ടിനെ കേരള ഗാനമാക്കണമെന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആളുകളെല്ലാം ആ പാട്ടെടുത്തുകൊണ്ട് വീണ്ടും അത് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ പറഞ്ഞല്ലോ, അല്ലാതെ ആ സമയത്തിന്റെ കൂടി ആയിരിക്കാം, നന്നായി ശ്രദ്ധിക്കപ്പെട്ടു. ശരി, അപ്പോ സ്വന്തമായി എഴുതിയതിൽ അല്ലെങ്കിൽ സ്വന്തമായി കണ്ടെത്തിയാനും ഈ റിസർച്ച് ഉള്ള സമയം എപ്പോഴാണ്? ഇത്രയും പാട്ടുകളിലേക്ക്. അത് യഥാർത്ഥത്തില് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് നമ്മളിലുള്ള നമ്മളിലേക്കുള്ള ഒരു അന്വേഷണം ഉണ്ട്. അത് ഞാൻ എന്റെ പ്രതിസന്ധി മാത്രല്ല ചിന്തിക്കുന്നത്, സമൂഹത്തിന്റെ പ്രതിസന്ധിയും കൂടെ ചിന്തിക്കാറുണ്ട്. നമ്മള് കുറെ കൂടെ സാമൂഹികമായിട്ട് ചിന്തിക്കുന്നതിന്റെ ഭാഗമായിട്ടും നമ്മുടെ ഒഴിവ് സമയങ്ങളിൽ ഈ ചിന്തകളൊക്കെ വരും മനസ്സിലേക്ക്. ആ സമയത്ത് നമ്മൾ വായിക്കുക, വായനയിൽ കൂടിയാണ് ഇത് ഇത്തരത്തിലുള്ള. പിന്നെ സൗഹൃദങ്ങൾ, എന്റെ സൗഹൃദങ്ങളിൽ ഉള്ള എന്താ പറയാ പരസ്പര കൊടുക്കൽ വാങ്ങലുകളുണ്ടല്ലോ, അപ്പോ അത് ചിലത് ഐഡിയ ആയിട്ട് മാറും.
ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സ്പാർക്ക് അതിന് വരും. അപ്പൊ അതിന്റെ പിന്നാലെ ഞാൻ പോവും. അതാണ് ഞാനേ ഇപ്പോ ഞാൻ എന്റെ പി സി ആറിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങനെ റിക്വസ്റ്റ് വെക്കുന്നു പുഷ്പതി ചേച്ചിയോട്, ആ പാട്ട് ഒരു നിമിഷം പി സി ആർ ഏത് പാട്ടായിരുന്നു എനിക്ക് വ്യക്തമായില്ല, ഒന്നുകൂടി ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമോ ഏത് പാട്ടാണ് എന്നുള്ളത്. ഇപ്പൊ പാടിയതിൽ നാല് വരിയിൽ ഒതുക്കരുത് എന്നാണ് അവരുടെ ആവശ്യം. ഞാൻ ഇപ്പൊ പറയാം ഏത് പാട്ടാണെന്ന് പി സി ആറിന്ന് പറയും. ആ ഇപ്പോൾ പാടിയ പാട്ട് മതിലുകൾ നമ്മുടെ ഇപ്പൊ ശ്രദ്ധേയമായിട്ടുള്ള വിക്രം പ്രധാനം എന്ന് പറഞ്ഞല്ലോ, ആ പാട്ട് നാല് വരിൽ ഒതുക്കാണ്ട് കുറച്ച് നീട്ടി പാടാമോ എന്ന് അവര് റിക്വസ്റ്റ് വെക്കുന്നു. ഓക്കെ അത് പാടാം, അത് വീണ്ടും ആദ്യം തൊട്ട് പാടണം. എത്രയെത്ര മതിലുകൾ തകർത്തെറിഞ്ഞ കേരളം, എത്രയെത്ര കതിരുകൾ കുവിത്തെറിഞ്ഞ കേരളം, രാജപാതയിൽ കുതിച്ച വില്ലുവണ്ടി കണ്ടു നാം, രാജപാതയിൽ കുതിച്ച വില്ലുവണ്ടി കണ്ടു നാം, പന്തി ഭോജനങ്ങളിൽ നടുങ്ങി നിന്ന നാളുകൾ. എത്രയെത്ര മതിലുകൾ തകർത്തെറിഞ്ഞ കേരളം, എത്രയെത്ര കതിരുകൾ കുവിത്തെറിഞ്ഞ കേരളം. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ഗുരുദേവ ദർശനങ്ങൾ നെയ്തെടുത്ത കേരളം. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ഗുരുദേവ ദർശനങ്ങൾ നെയ്തെടുത്ത കേരളം. അബ്ദുൽ ഖാദർ മൗലവിമാർ പാടി തന്ന നന്മകൾ, മലബാറിൻ സംസ്കാരം ചേർത്തു വെച്ച മഹിമകൾ, മാറ്റുവിൻ ചട്ടങ്ങളെ മാറ്റുവിൻ ചട്ടങ്ങളെ മാറ്റുവിൻ ചട്ടങ്ങളെ കേട്ടുണർന്ന കേരളം, ചണ്ടാലഭിച്ചുകി നീർ കൊടുത്ത കേരളം, പ്രളയ ദുരിതം കൊണ്ടുവന്ന മഴയെ കണ്ട കേരളം, അതിജീവനത്തിന്റെ സ്നേഹമാണ് കേരളം. സന്തോഷമായി കഴിഞ്ഞാലും അത് പീസറിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ കിരൺ ബാബു എന്ന് പറഞ്ഞ നമ്മുടെ ഡെസ്കിലെ ഒരു പ്രധാനിയുണ്ട്, കിരൺ ബാബുവിന്റെ റിക്വസ്റ്റ് ആയിരുന്നു. ഓക്കെ, അപ്പം ഈ സോഷ്യൽ മീഡിയ വഴി ആണ് കുറച്ചുകൂടി ആളുകളിലേക്ക് റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടതെന്ന് തോന്നുന്നു. അതെ, എനിക്ക് ഈ പറഞ്ഞ പോലെ ചെറിയ ഇന്റർവ്യൂസും അഭിമുഖങ്ങളൊക്കെ അല്ലാതെ വലിയ മെഗാ ഷോസും വലിയ ക്യാൻവാസിലേക്ക് പുഷ്പതി പോയി പാടത്ത് അധികം എൻട്രി കണ്ടിട്ടില്ല. എനിക്ക് എൻട്രി കിട്ടാറില്ല. അതെന്തുകൊണ്ടാണ്? അത് എനിക്ക് തോന്നുന്നു ഈ ദ്രവീഡിയനായിട്ടുള്ള ഒരു കൾച്ചർ ആണ് ഞാനൊക്കെ ഫോളോ ചെയ്യുന്നത്. അപ്പോ ഈ എന്താ പറയാ, സോഷ്യൽ മീഡിയ പൊതുവെ തെരഞ്ഞെടുക്കുന്ന മുഖങ്ങൾ ദ്രാവിഡ മുഖങ്ങളല്ല എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും. അതായത് അങ്ങനെ തെരഞ്ഞെടുക്കുന്ന മുഖങ്ങള് ഒന്നുകിൽ വല്ല നാടൻപാട്ടുകാരി എന്നുള്ള രീതിയിലുള്ള, അതായത് വ്യവസ്ഥയെ ചോദ്യം ചെയ്യാത്ത നാടൻപാട്ട് പാടുന്ന അങ്ങനെയുള്ള മുഖങ്ങളായിരിക്കും. അപ്പോ ഞാനത് പറഞ്ഞാൽ ഇതാവൂന്നറിയില്ല. സാമൂഹിക നവോത്ഥാനത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന രീതിയിൽ ഇപ്പോ പലതരത്തിലുള്ള അങ്ങനെ പല പാട്ടുകളും പണ്ടുണ്ടായിട്ടുണ്ട്. ഇപ്പൊ ക്ഷേത്ര പ്രവേശന വിളംബരം നടന്ന സമയത്ത് അപ്പോ ഉമ്മക്കും ക്ഷേത്രത്തിൽ പോകാം പോയി ദൈവത്തെ തൊട്ടു തൊയാവേ, ഉമ്മക്കും അമ്പലം തീണ്ടാം പോയി ദൈവത്തെ തൊട്ടു തൊയാവേ, തന്തോയം തന്തോയം തന്തോയമാലേ, തന്തോയം തന്തോയം തന്തോയമാലേ, തന്തോയം തന്തോയം തന്തോയമാലേ, തന്തോയം തന്തോയം തന്തോയമാലേ, ദേവികുളത്തിൽ കുളിക്കാം നല്ല പാട്ടുകൾ പാടി രസിക്കാം, ഉമ്മക്കും അമ്പലം തീണ്ടാം പോയി ദൈവത്തെ തൊട്ടു തൊയാവേ. പിന്നെ അതില് വേറെ ഒരു ആയിരം നാവുള്ള നന്ദന്റെ മുകളിൽ തമ്പ്രാൻ മലന്ന് കിടക്കണ കാണാം, തമ്പ്രാന്റെ കൊക്കിളിൽ നിന്നും ഒരു പൂപ്പം കിളിച്ചങ്ങ് പോണത് കാണാം, ഒത്തി തമ്പ്രാക്കന്മാരെല്ലാം വെറും പോയ മരാണടിമാലെ, ഉമ്മക്കും അമ്പലം തീണ്ടാം പോയി ദൈവത്തെ തൊട്ടു തൊയാവേ. അപ്പൊ ഇങ്ങനെയുള്ള പാട്ടൊന്നും ഞാൻ ആരും പാടി കേൾക്കാറില്ല. ഇത് ഞാനൊരു ഡോക്യുമെന്ററിക്ക് വേണ്ടിട്ട് പാടിയതാ, അതുകൊണ്ടാണ് എനിക്കിത് ഓർമ്മ വന്നത്. അതുപോലെ നമ്മുടെ സച്ചാന്ത മാഷ് എഴുതിയിട്ടുള്ള പണ്ടൊരു പാട്ടുണ്ട് പറയപ്പാട്ട് എന്ന് പറഞ്ഞിട്ട്, ഇതൊക്കെ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് പാടിയിട്ടുള്ളതാണ്. ഞാൻ മീൻസ് പാടി നടന്നിട്ടുണ്ട്, കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ക്യാമ്പസിൽ പാടിയിട്ടുണ്ട്. അതിനുപരിയായിട്ട് എന്റെ വീട്ടില്
ആരും ഒരു നാടൻ പാട്ട് പാടുന്ന ആളുകളോ ആരുമില്ല. എന്റെ അച്ഛൻ നന്നായി പാടുന്ന ആളാ, പക്ഷെ അച്ഛൻ ഒരു നാടൻ പാട്ട് പോലും പാടി ഞാൻ കേട്ടിട്ടില്ല. അപ്പോ ഞാൻ എനിക്ക് ചെറുപ്പത്തിൽ കർണാടക സംഗീതം പഠിക്കാനാണ് അവസരം ഉണ്ടായി. അത് ആ രീതിയിലാണ് ഞാൻ ട്രെയിൻ ചെയ്യപ്പെട്ടിട്ടുള്ളതും. മ്യൂസിക്കിന്റെ ഒരു അടിത്തറ എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുള്ളത്. അപ്പോ അതായിട്ട് ഒരു ബന്ധമില്ലാത്ത ഞാൻ എന്റെ ദളിത് ശരീരം കണ്ടിട്ട് ഞാൻ നാടൻപാട്ടാണ് പാടേണ്ടത് എന്ന് തീരുമാനിക്കപ്പെടുന്ന ഒരു വ്യവസ്ഥയാണ് നിലനിൽക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഞാനത് ചോദ്യം ചെയ്യുന്നത്. സംഭാഷണത്തിൽ കേട്ടു ആപ്പിള് പോലെ ഇരിക്കുന്നവർക്ക് നിങ്ങൾക്ക് അത് അറിയേണ്ട, അല്ല നിങ്ങൾക്ക് അത് അറിയുന്ന കാര്യല്ലേ, അത് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ചാനൽ എടുത്തു കഴിഞ്ഞാൽ ഏത് ചാനൽ എടുത്തു, ഞാൻ ഇപ്പൊ ടി വിയെ കാണാറില്ല. ഞാൻ ഇപ്പൊ ഈ എടുക്കുന്ന വാർത്ത പോലും ഞാൻ കാണാറില്ല. വാർത്തകളുടെ സ്വഭാവം തന്നെ മൊത്തം മാറിയിട്ടുണ്ട്. പണ്ട് ഒരു ദൂരദർശന്റെയും അല്ലെങ്കിൽ ഒരു ഏഷ്യാനെറ്റും ഒക്കെ ആയിരുന്നു പണ്ടുണ്ടായിരുന്ന ഒരു ഇത്. ഇപ്പൊ ഒരുപാട് ചാനലുകളുണ്ട്. അപ്പോ ഓരോരുത്തർക്കും അതിന്റെ എന്താ പറയാ നിലനിൽപ്പിന്റെ രാഷ്ട്രീയം കൂടി ഉണ്ടല്ലോ അതില്, അതുകൊണ്ടായിരിക്കും. അപ്പോ സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകള് കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. അതാണ് എന്താണേലും ഇപ്പൊ ഞങ്ങള് പിന്നെ പുഷ്പതി പൊയ്പാടത്തിന് തേടി എത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാകുമല്ലോ, അല്ലെങ്കിൽ അതിൽ പിന്നെ ഒരു സ്പെഷ്യാലിറ്റി ഉള്ളത് കൊണ്ട് തന്നെയല്ലേ. ആ സ്പെഷ്യാലിറ്റി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ അതിഥിയായിട്ട് ഇത്രയും സമയം ആഗ്രഹിക്കുന്നത്. ഉറപ്പായിട്ടും, കാരണം ഞങ്ങള് അങ്ങനെ ആരെയും തേടി അങ്ങനെ അല്ലല്ലോ. ചേച്ചി അത്രമാത്രം ഒരു എന്നെ തേടി വരാൻ ഞാൻ എന്തെങ്കിലും ചെയ്തുകൊണ്ടാണല്ലോ. അത് ഉറപ്പായിട്ടും സംഗീതം കൊണ്ട്, സംഗീതം സംഗീതം കൊണ്ടുള്ള അത് അതിന്റെ ഒരു മധുരിമ മാത്രമല്ല, അതിന്റെ ഒരു ചേച്ചി പങ്കുവെക്കുന്ന ഒരു സന്ദേശം അല്ലെങ്കിൽ ഒരു പ്രതിരോധം പോരാട്ടം ഒക്കെ അതിന് കാരണമാണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും ഈ ഒരു വാർത്ത കൂടി എടുത്തോട്ടെ, ഒരു വാർത്ത എടുത്തിട്ട് പോയിട്ട് വരാം. അപ്പൊ വേറൊന്നുമില്ല, പിന്നെ ഈ സിവി അനുമോദിലേക്കാണ് പോകുന്നത്. നമുക്കറിയാം തെരഞ്ഞെടുപ്പ് ചൂട്, അത് തെരഞ്ഞെടുപ്പ് ഇങ്ങനെ ഇങ്ങനെ ചൂട് പിടിച്ചിരിക്കുന്ന ഒരു സമയമാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തിയ കെ മുരളീധരൻ തൃശൂരിൽ ഇന്ന് എത്തുകയാണ്. വൻ സ്വീകരണത്തിന് ഒരുങ്ങുകയാണ് പ്രവർത്തകർ. അപ്പോൾ കെ കനാറിന്റെ സ്മാരകത്തിലെത്തി പുഷ്പാർച്ചനയ്ക്ക് ശേഷം നഗരത്തിൽ റോഡ് ഷോ നടത്താനാണ് ഇന്ന് അദ്ദേഹത്തിന്റെ പരിപാടി. അനുമോദി ചേരുന്നുണ്ട് തൃശൂരിൽ നിന്ന്. അനുമോദ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ